നമസ്കാരം. ഇന്നത്തെ ദിവസത്തിന് വളരെ വലിയൊരു പ്രത്യേകതയുണ്ട്. മാനവ സമൂഹം ഒരിക്കലും മറക്കാത്ത ആ കറുത്ത ദിനം ഇന്നാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വീശിയടിച്ച സുനാമി ദുരന്തത്തിന് ഇന്ന് 17 വയസ്സ്. 2004 ഡിസംബർ 26-നായിരുന്നു കേരളത്തിലടക്കം ആ സുനാമി വീശിയടിച്ചത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള 15 രാജ്യങ്ങളിൽ ദുരന്തം വിതച്ച ആ സുനാമി ഏതാണ്ട് 2.5 ലക്ഷത്തോളം ആളുകളുടെ ജീവനാണ് കവർന്നെടുത്തത്. ഇന്തോനേഷ്യ, ഇന്ത്യ, ശ്രീലങ്ക അങ്ങനെ തുടങ്ങി 15 രാജ്യങ്ങളിലായി 2.5 ലക്ഷം പേരുടെ ജീവൻ. എന്നാൽ ആ സുനാമിയെക്കുറിച്ചല്ല നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. സുനാമിയേക്കാൾ വലിയ ഒരു ദുരന്തത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സത്യസന്ധമായ റിപ്പോർട്ടുകളും കാര്യങ്ങളിലേക്കുമാണ് നമ്മൾ കടക്കുന്നത്. ലോകമൊട്ടാകെയും അങ്ങോട്ടേക്ക് നീങ്ങുമ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ അതിലും ദയനീയമാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. അറബിക്കടലിൽ വലിയ പ്രതിഭാസങ്ങൾ നടക്കുന്നതായിട്ട് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ശാസ്ത്രജ്ഞർ പറയുന്നത്. ഇതോടെ കേരളത്തിലെ കാലാവസ്ഥയിൽ വലിയ മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് ശാസ്ത്രജ്ഞർമാർ വിലയിരുത്തുന്നത്. വെള്ളപ്പൊക്കത്തിന് പുറമെ തീവ്ര വരൾച്ചയും ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. അതായത് വെള്ളപ്പൊക്കം സൃഷ്ടിക്കുന്ന കാര്യം നമ്മൾ ഉറച്ച നാളുകൾ എന്തിനാ കഴിഞ്ഞ മാസമാണ് നമ്മൾ കണ്ടത്. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും മേഘസ്ഫോടനങ്ങളും വെള്ളപ്പൊക്കവും പ്രളയവും ദുരന്തങ്ങൾ നിരവധി നമ്മൾ കണ്ടത് കഴിഞ്ഞ മാസമാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്കൊരു പുത്തിരിയല്ല. വല്ലാത്ത രീതിയിലേക്കൊരു വരൾച്ചയിലേക്കും കാര്യങ്ങൾ പോകുമെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായ റോക്സി മാത്യു കോൾ പറഞ്ഞിരിക്കുന്നത്. അറബിക്കടലിൻ്റെ അന്തരീക്ഷം അമ്പരപ്പിക്കും വിധം മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. ഭാവി കാലാവസ്ഥാ മാറ്റം പരിഗണിച്ച് വേണം കേരളത്തിലെ എല്ലാ വികസന പദ്ധതികളും നടത്താൻ. കേരളയിൽ ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ നമ്മൾ കൃത്യമായി എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ പോലും മുഖ്യമന്ത്രി അതിൽ നിന്നും പിന്മാറുന്നില്ല. കൃത്യമായി അതിനകത്ത് അളവെടുപ്പ് നടത്താതെ എന്തൊക്കെയാണ് പാരിസ്ഥിതികമായ പ്രശ്നങ്ങളെന്ന് പോലും നടത്താതെ ഒരു സർവേ റിപ്പോർട്ട് പോലും ഇല്ലാതെയാണ് കേരളയിലുമായി മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ തന്നെ ഇതിനൊക്കെ പ്രകൃതി ദുരന്തങ്ങളിലേക്ക് കൂടുതൽ അടുത്തേക്ക് പോകാനുള്ള നാളുകളിലേക്ക് വഴിവെക്കുന്നു എന്ന് പറയാം. വിശദമായ റിസ്ക് മാപ്പിംഗ് നടത്തി കേരളം ഇപ്പോൾ തന്നെ മുന്നൊരുക്കം നടത്തണം. ഉരുൾപൊട്ടൽ നേരിടാൻ സംയോജിത മുന്നറിയിപ്പ് സംവിധാനം ഉണ്ടാകണമെന്നുമൊക്കെയാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ അവസ്ഥ വലിയ പരിതാപകരമാണ്. നമ്മൾ നീങ്ങുന്നത് ഒരു വലിയ ദുരന്തത്തിലേക്കാണ്. വരൾച്ചയെക്കുറിച്ച് പറയുമ്പോഴാണ് ഇന്ന് രാവിലെ വന്നിരിക്കുന്ന റിപ്പോർട്ട് നമ്മൾ വായിക്കേണ്ടത്. അത് കേരളത്തെ മാത്രമല്ല ലോകത്തെ ഒട്ടാകെ ഞെട്ടിക്കുന്ന ഒരു വലിയ വരൾച്ചയാണെന്ന് പറയാം. നമ്മൾ കേരളത്തിൽ മലയാളികൾ പ്രത്യേകിച്ച് അന്യനാടുകളിൽ പലയിടത്തായി താമസിക്കുന്നവരാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ നമ്മൾ കാണുന്ന മറ്റൊരു രാജ്യമാണ് അമേരിക്ക. അമേരിക്കയിൽ ഒരുപാട് മലയാളികൾ താമസിക്കുമ്പോൾ അവർക്കും നെഞ്ചെടുപ്പ് തന്നെയാണ്. കാരണം അമേരിക്കയിലെ ഏറ്റവും വലിയ ജലസംഭരണികളിലൊന്നായ മീഡ് തടാകം അതിവേഗത്തിൽ വറ്റിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട്. അവിടെ വരൾച്ചയുടെ നാളുകൾ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. ലാസ് വേഗാസിൻ്റെ കിഴക്കായി നെവാഡ അരിസോണ അതിർത്തിയിലാണ് ഈ ജലസംഭരണി സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ ജൂണിൽ ഇതുവരെ റെക്കോർഡ് ചെയ്തതിൽ ഏറ്റവും താഴ്ന്ന ജലനിരപ്പാണ് സംഭരണിയിൽ ഇന്ന് രാവിലെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജലസംഭരണിയിലെ ജലനിരപ്പ് കുറയുന്നത് വൻതോതിൽ കുടിവെള്ള പ്രതിസന്ധിക്കും കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു നിയോഗമാണോ? December 26 17 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സുനാമി വന്നെങ്കിൽ തായ്പോൾ വീണ്ടും December 26 മറ്റൊരു മുന്നറിയിപ്പാണോ ഇപ്പോൾ ലോകത്തിന് മുന്നാകെ വന്നിരിക്കുന്നത് എന്നൊരു ചോദ്യമാണ് വരുന്നത്. വരും വർഷങ്ങളിൽ ജലക്ഷാമം രൂക്ഷമായി തീരുമെന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. ജലസംഭരണിയിൽ നിന്ന് ഉപയോഗിക്കാവുന്നതിനേക്കാൾ ഏറെ അളവിൽ വെള്ളം ഉപയോഗിക്കുന്നതും ജലസ്രോതസ് വറ്റി തീരാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായി. US ബ്യൂറോ ഓഫ് റെക്ലമേഷൻ കണക്കുകൾ പ്രകാരം 1930 ശേഷം സംഭരണിയിൽ ജലനിരപ്പ് ഇത്രയേറെ താഴ്ന്നത് ഇതാദ്യമായിട്ടാണ്. ഈ ജലസംഭരണിയിൽ വെള്ളം താഴ്ന്നത് വെറും തമാശയായിട്ട് എടുക്കാൻ സാധിക്കില്ല. അത്രയും വലിയ ജലസംഭരണിയിലാണ് വെള്ളമില്ലാതിരിക്കുന്നതെന്ന് പറയുമ്പോൾ വൈദ്യുതി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കും അത് നീങ്ങുന്നുണ്ട്. ഏകദേശം 2.5 കോടിയോളം ജനങ്ങളാണ് മീട് തടാകത്തിൻ്റെ വെള്ളം ആശ്രയിച്ച് മാത്രമായി കഴിയുന്നത്. അതിപ്പോൾ വെള്ളത്തിൻ്റെ രൂപത്തിലാവട്ടെ വൈദ്യുതിയുടെ രൂപത്തിലാവട്ടെ പല രൂപങ്ങളിലായി. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടായ ചൂടും വരൾച്ചയും ജലസംഭരണിയുടെ നിലനിൽപ്പിനെ തന്നെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ജലക്ഷാമം ഏറ്റവും കൂടുതൽ ബാധിക്കുക കർഷകരെ തന്നെയാണ്. കാർഷിക വിളകളെ ആശ്രയിച്ച് കഴിയുന്ന വലിയൊരു ജനത തന്നെയാകും വരൾച്ചയുടെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുക. 1983 ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ഉയർന്ന ജലനിരപ്പ് ജലസംഭരണിയിൽ ഉണ്ടായത്. അന്ന് സമുദ്രനിരപ്പിന് മുകളിൽ 1225 ജലസംഭരണി രേഖപ്പെടുത്തിയത്. ഇനി ഒരിക്കലും ജലസംഭരണി നിറയില്ല എന്ന് തന്നെയാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ.
നിലവിൽ സംഭരണിയുടെ ശേഷിയുടെ 36% ജലമുള്ളത്. 2022 നിലവിലുള്ള ജലനിരപ്പിൽ 20 അടി കൂടി ഇടിവുണ്ടാകുമെന്നാണ് നിഗമനം. വരുന്ന 30 വർഷത്തിനുള്ളിൽ എന്താകും അവസ്ഥ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. കാലാവസ്ഥ വ്യതിയാനം മൂലമുണ്ടാകുന്ന അമിതമായ ചൂട് ജലം നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായി മാറി. മീട് തടാകം വറ്റിക്കൊണ്ടിരിക്കുന്നത് വൈദ്യുതി ഉൽപ്പാദനത്തെയും ബാധിച്ചിട്ടുണ്ട്. 2000 മെഗാവാട്ട് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഹൂവർ ഡാം നിലവിൽ 1500 മെഗാവാട്ട് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. നെവാഡ, അരിസോണ, കാലിഫോർണിയ എന്നിവിടങ്ങളിലെ 80 ലക്ഷത്തോളം അമേരിക്കൻ പൗരന്മാരാണ് ഇതിന്റെ ഉപഭോക്താക്കൾ. തടാകത്തിൽ ജലനിരപ്പ് 175 അടി കൂടി താഴുകയാണെങ്കിൽ വെള്ളം ഹൂവർ ഡാമിലേക്ക് പോലും എത്തില്ല. ഇത് കാലിഫോർണിയ, അരിസോണ, നെവാഡ തുടങ്ങിയിടങ്ങളിലൊക്കെ വൈദ്യുതി പ്രതിസന്ധിയും ഇടയാക്കും. ലോകം നീങ്ങുന്നത് ഒരു മഹാദുരന്തത്തിലേക്ക് തന്നെയാണ്. അതും ഇന്നത്തെ ദിവസം തന്നെ അത് റിപ്പോർട്ട് ചെയ്യുമ്പോഴേക്കും കാലം കാത്തുവെച്ചിരിക്കുന്നത് മറ്റൊരു ദാരുണമായ രീതിയിലേക്കുള്ള മാറ്റമാണോ എന്നതും ചോദ്യചിഹ്നം തന്നെയാണ്.